പൗരത്വ ബില്ലിൽ രാജ്യവ്യാപക പ്രതിഷേധം തുടരുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ പല ഭാഗങ്ങളിലും പ്രതിഷേധം ശക്തി വ്യാപിക്കുന്നു. നഗരപ്രദേശങ്ങൾക്ക് പുറമെ ഗ്രാമപ്രദേശങ്ങളിലും മലയോരങ്ങളിലുമാണ് പ്രതിഷേധം ശക്തിയാർജിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധവും വിവിധ സ്ഥലങ്ങളിൽ നടക്കുകയാണ്. ചെങ്കള പഞ്ചായത്തിലെ നാരമ്പാടിയിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. പ്രതിഷേധ റാലിയും പൊതുയോഗവും നടന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇതിനേക്കാൾ അപമാനകരമായ ഒരു ഭരണാധികാരി ഇന്ത്യയിലായിട്ട് കിട്ടാനില്ല. ഈ രീതിയിൽ മനുഷ്യന്റെ ഭാഷയെ, ഇഷ്ടമുള്ള ഭാഷ സംസാരിക്കാം, ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയില്ലേ? നേരത്തെ ഭാസ്കറിന്റെ പറയുമ്പോൾ പെട്ടുപോയതായിരിക്കും. ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത് വടക്കേ ഇന്ത്യയിലെ 8-9 സംസ്ഥാനം എന്നും കയ്യിൽ വെച്ചാൽ ഒരു കാലത്തും തീരാത്ത പ്രശ്നമാണ്. നമുക്ക് സാമ്പത്തിക പ്രശ്നം നമുക്ക് തീർക്കാം, അതിർത്തി പ്രശ്നം നമുക്ക് തീർക്കാം, രോഗം നമുക്ക് തീർക്കാം, വംശീയ തലത്തിൽ വംശീയ വൈരുദ്ധ്യം വരികയും വംശീയ കലാപം ഉണ്ടാവുകയും ചെയ്താൽ ലോകാവസാനം ചിലത് തീരില്ല. ഇവർക്ക് ആവശ്യമതാണ്. കേരളം അവരുടെ പട്ടികയിൽ വരുന്നില്ല. കേരളം കാറ്റും വെളിച്ചമുള്ള കമ്മ്യൂണിസ്റ്റുകാരന്റെയും ദേശീയ ബോധമുള്ള കോൺഗ്രസുകാരന്റെയും അതുപോലെ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെയും നാടാണ്. ഇവിടെ പരിപ്പ് പോകുന്നില്ല എന്നറിയാം. രാഷ്ട്രീയ ഭേദമന്യേ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പേരാണ് റാലിയിലും പൊതുയോഗത്തിലും പങ്കെടുത്തത്. ഭരണഘടനാ സംരക്ഷണ സമിതി 20 ജനുവരി ബദിയൊടുക്കയിൽ മഹാറാലിയും പ്രതിഷേധ സംഗമവും സംഘടിപ്പിക്കുകയാണ്. പ്രമുഖ അഭിഭാഷക ദീപിക സിംഗ് രജാവത്ത് പ്രതിഷേധ സംഗമത്തിൽ സംബന്ധിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ചാനൽ RV.